മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സംബന്ധിച്ച് വടകരയിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഗാഡ്ഗിൽ റിപ്പോർട്ടിന് ആർക്കാണ് പേടി എന്ന പേരിൽ നടന്ന പശ്ചിമഘട്ട സംരക്ഷണ സെമിനാർ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ടി ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 25 കോടി ജനങ്ങളുടെയും അവയുമായി ബന്ധപ്പെട്ട പക്ഷിമൃഗാദികളുടെയും സസ്യങ്ങളുടെയും വെള്ളം, വായു, ഭക്ഷണം എന്നിവയെ ആശ്രയിക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായാണ് പ്രൊഫസർ മാധവ ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞർ റിപ്പോർട്ട് തയ്യാറാക്കിയത്. വടകര കോട്ടപ്പറമ്പിൽ നടന്ന പരിപാടിയിൽ മണലിൽ മോഹനൻ സ്വാഗതം പറഞ്ഞു. പി ബാലൻ അധ്യക്ഷനായിരുന്നു. ടി പി കുഞ്ഞിക്കണ്ണൻ, വിജയരാഘവൻ ചേലിയ, ടി ശ്രീനിവാസൻ, വിജയരാഘവൻ ടി കെ എന്നിവർ സംസാരിച്ചു. ഈ കേരളത്തിൽ മാത്രം 44 നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് പോയിക്കുന്നു. നമ്മുടെ നദികൾ വളരെ ചെറുതാണ്. പെരിയാറും ചാലിയാറും മാത്രമാണ് നമുക്ക് ഒരു നദി എന്ന് പറയുന്ന സാധനം ഉള്ളത്. ബാക്കിയൊന്നും വലിയ ഇന്ത്യയിലെ മറ്റു നദികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നദിയൊന്നുമല്ല. എന്നാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള കൃഷ്ണ, ഗോദാവരി, വൈഗ, കാവേരി ഇതുപോലുള്ള പ്രധാനപ്പെട്ട നദികളെല്ലാം ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അതുകൊണ്ട് പശ്ചിമഘട്ടം തെക്കേ ഇന്ത്യയുടെ ജലഗോപുരമാണ്. ഈ ജലഗോപുരം താനേ ഉണ്ടാകും. പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ അതിന്റെ ജിയോഗ്രാഫിക്കൽ കാര്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുകയല്ല. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തിന്റെ പ്രത്യേകത അത് മഴപ്രദേശമാണ്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗം മഴ നിഴൽ പ്രദേശമാണ്. അതാണ് ജിയോഗ്രാഫിയിൽ വളരെ കൃത്യമായിട്ട് അതിനെപ്പറ്റി വേർതിരിക്കുന്നത്. അറബിക്കടലിൽ നിന്ന് ജൂൺ മാസത്തോടുകൂടി അടിച്ച് ഉയർന്നു വരുന്ന കാലവർഷത്തെ അതേ രൂപത്തിൽ ഇങ്ങനെ തടുത്തു നിർത്തി മഴയാക്കി പെയ്യിക്കുന്നതിനുണ്ടാകുന്ന ശക്തി പശ്ചിമഘട്ടത്തിനുള്ളതുകൊണ്ടാണ് പടിഞ്ഞാറ് ഭാഗത്ത് മഴ പെയ്യുന്നത്. എന്നാൽ ഈ മഴയെ, ഈ നീരാവി നിറഞ്ഞ കാറ്റിനെ കിഴക്കുഭാഗത്തേക്ക് തടത്തി വിടാത്തത് കൊണ്ടാണ് അങ്ങേ ഭാഗം മഴ നിഴൽ പ്രദേശമാകുന്നത്.